നമസ്കാരം. കേരളത്തിലെ നെല്ലിയാമ്പതി പോലെ, അഗസ്ത്യകൂടം പോലെ, അല്ലെങ്കിൽ പറമ്പിക്കുളവും തേക്കടിയും പോലെ സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ തീർത്ഥമല. നോക്കാം ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും. തമിഴ്നാട്ടിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഒന്നാണ് തീർത്ഥമല. തമിഴിൽ വിശുദ്ധ ജലം എന്നാണ് ഈ സ്ഥലപ്പേരിനർത്ഥം. കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു ആകർഷണം. തീർത്ഥഗിരീശ്വർ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന മലമുകളിലെ ക്ഷേത്രം പുരാണകാലം മുതൽ തന്നെ പ്രസിദ്ധമാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നും 5 ഉറവകൾ ഉത്ഭവിക്കുന്നുണ്ടത്രേ. അതിനാലാണ് ഈ ക്ഷേത്രത്തിന് ഈ പേര് കിട്ടിയത് എന്നാണ് വിശ്വാസം. തീർത്ഥഗിരീശ്വരർ എന്ന പേരിൽ പരമശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ പുരാതന കാലം മുതൽ തന്നെ ഇവിടം ഏറെ പ്രശസ്തമായിരുന്നു. 7-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ള ലിഖിതങ്ങളിൽ നിന്നും അക്കാലത്തെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കാം. സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കടുത്ത വേനലിലൂടെയാണ് കടന്നു പോകുന്നത്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ. എന്നാൽ ഈ സമയത്തും തീർത്ഥമലൈ കാടുകളിൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. കാടിന് നടുവിൽ ധാരാളം ഉറവകൾ കാണാമത്രേ. രാം തീർത്ഥം, അഗസ്ത്യ തീർത്ഥം, ഹനുമാൻ തീർത്ഥം എന്നിങ്ങനെയാണ് ഇവിടുത്തെ പേരുകൾ. പൂജകൾ നടത്താനായി രാമൻ പാറ പൊട്ടിച്ചപ്പോൾ ലഭിച്ച വെള്ളമാണ് രാമതീർത്ഥം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എത്തിച്ചേരുവാൻ സേലം വഴിയാണ് തീർത്ഥമലയിലേക്ക് പോകുന്നത്. റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ സേലത്തു നിന്നും ധർമ്മപുരിയിൽ നിന്നും ഹരൂർ വഴി തീർത്ഥമലയിൽ എത്തിച്ചേരാം. ധർമ്മപുരിയിൽ നിന്നും 70 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. കൂടാതെ തിരുവണ്ണാമലയിൽ നിന്നും തനിപ്പാടി എന്ന സ്ഥലം വഴിയും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ബാംഗ്ലൂരിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാണിത്.